സ്നേഹിക്കപ്പെട്ടവരെ, നാം എല്ലാവരും യേശുക്രിസ്തുവിന്റെ ജനനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നോമ്പോടും പ്രാർത്ഥനയോടും ജാഗരണത്തോടും കൂടെയാണ് നമ്മൾ ഒരുങ്ങുന്നത്. ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ കർത്താവിൻ്റെ ജനനത്തോട് അനുബന്ധിച്ചുള്ളതായ, അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ നടത്തുന്നതായ വേദഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുകയുണ്ടായി. ഹൂദേശീത്തോ ഹൂദേശീത്തോ ഈ രണ്ട് ഞായറാഴ്ചകൾ പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ വായിക്കുന്നതെല്ലാം കർത്താവിൻ്റെ ജനനത്തോട് അനുബന്ധിതമായ ഓരോരോ സംഭവങ്ങൾ, അതെല്ലാം ആസ്പദമാക്കിക്കൊണ്ടുള്ള ഞായറാഴ്ചകളാണ്, അതിൻ്റെ വേദചിന്തകളാണ്. സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കിടുവാൻ ഉദ്ദേശിക്കുന്ന ഒരു വേദഭാഗം നമ്മുടെ കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 2:1-12 വരെയുള്ള വാക്യങ്ങളാണ്. ആ ഭാഗം യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ തിരുപിറവിയെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ക്രിസ്മസ് എന്നാൽ വചനം മാംസമായി തീർന്നതിൻ്റെ അനുസ്മരണമാണ് അല്ലെങ്കിൽ ആ ദിവസമാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2:7 ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവൻ തന്നെ തന്നെ ശൂന്യനാക്കി കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. സ്വർഗീയനായ പിതാവാം ദൈവം തമ്പുരാന്റെ പുത്രൻ ദാസരൂപം സ്വീകരിച്ച് മനുഷ്യനായി തീരുന്നതായ ആ ദിവ്യ സ്മരണയെ നാം ഈ ദിവസങ്ങളിൽ കൊണ്ടാടുകയാണ്. സ്വർഗം ഭൂമിയെ ആശ്ലേഷിക്കുന്നതായ വലിയ സമയമെന്നാണ് ഈ ക്രിസ്മസിനെ കുറിച്ച് നമ്മുടെ പിതാക്കന്മാര് പ്രാർത്ഥനകളിലൂടെ ഒക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ലോകം മുഴുവനും ഒരു രക്ഷകന് വേണ്ടി കാത്തിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ആ കാലഘട്ടങ്ങളിലൊക്കെ റോമാ സാമ്രാജ്യത്തിന്റെ കടന്നാക്രമണം വാസ്തവത്തിൽ യഹൂദന്മാരെ മാത്രമല്ല, പാലസ്തീനായാലും യഹൂദിയായാലും ഒക്കെ ഉണ്ടായിരുന്ന എല്ലാ ജനവിഭാഗത്തെയും ഏറെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. റോമാ സാമ്രാജ്യം, അവരുടെ അധീനത, അവരുടെ ആധിപത്യമൊക്കെ ജനങ്ങളെ വളരെ വേദനിപ്പിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പാപവും തിന്മയും അരാജകത്വവും ഒക്കെ വർദ്ധിച്ച് പെരുകുന്ന ഒരു കാലഘട്ടമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ആ ഒരു വലിയ വേദനയുടെ കാലഘട്ടത്തിൽ, പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം വളരെ കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്താണ്? മശിഹ വരണം, മശിഹായുടെ ആഗമനത്താൽ എല്ലാം മാറ്റപ്പെടും, എല്ലാത്തിനും പരിഹാരമുണ്ടാകുമെന്നുള്ളതായ പൂർണ്ണ വിശ്വാസത്തിൽ അവർ നിരന്തരം പ്രാർത്ഥിച്ചു. നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്, അനേക അന്തഃപുരങ്ങളിലെ യഹൂദിയ കുടുംബ അല്ലെങ്കിൽ ഇസ്രായേൽ ഗ്രഹത്തിലെ അനേകം കന്യകമാർ തങ്ങളുടെ കന്യകാലം മുഴുവനും മശിഹ ഞങ്ങളിൽ നിന്ന് ജനിക്കും എന്നുള്ളതായ ആഗ്രഹത്തെ പ്രതി പോക്കി കഴിച്ചുകൂട്ടി എന്നുള്ളതല്ല. അപ്രകാരം വളരെ സങ്കീർണമായിരിക്കുന്ന, തികച്ചും അരാജകത്വം നിറഞ്ഞിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലായിരുന്നു ജനം മുഴുവനും. അപ്പോഴാണ് നമ്മൾ കാണുന്നത് യേശുക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കുന്നതായിട്ട്. യേശുവിന്റെ ആഗമനത്തോടുകൂടി അവരുടെ ആ കാത്തിരിപ്പിന് ഒരു പൂർണ്ണത വന്ന് ഭവിക്കുകയാണ്. പക്ഷേ യഹൂദന്മാര് ഇന്നും മശിഹ വരുമെന്നുള്ളതായ പ്രത്യാശയിലാണ് അവർ നോക്കി പാർക്കുന്നത്. സ്നേഹിക്കപ്പെട്ടവരെ, ബേത്ലഹേമിലാണ് യേശുക്രിസ്തു ജനിക്കുന്നത്. ബേത്ലഹേം എന്ന പട്ടണം, അത് നമുക്കറിയാം, അപ്പത്തിന്റെ നാട്, ബേത് ലഹമോ, ബൈത്തോദ് ലഹമോ എന്ന് സുറിയാനിയിൽ പറയും. അപ്പത്തിന്റെ നാട് എന്നാണ്, അപ്പത്തിന്റെ ഭവനം എന്നും ആ പട്ടണത്തെ കുറിച്ച് വിളിക്കുന്നുണ്ട്. ബൈത്തോ, ഭവനം, അപ്പത്തിന്റെ ഭവനം. ജെറുസലേമിൽ നിന്നും ഏകദേശം 6 മൈല് ദൂരെ മാറി സ്ഥിതി ചെയ്യുന്നതായ, തെക്കോട്ട് മാറി സ്ഥിതി ചെയ്യുന്നതായ ഒരു പട്ടണമാണ് ബേത്ലഹേം. 2 ആഴ്ചകൾക്ക് മുമ്പ്
ബലഹീനനായിരിക്കെ അവിടെ പോകുവാനും ആ പട്ടണത്തിലൂടെ ഇരിക്കുവാനും കർത്താവ് ജനിച്ചതായ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ളതായ ഒരു അവസരം ദൈവകൃപയാൽ ലഭിക്കുകയുണ്ടായി. പഴയകാലത്ത് ഈ പട്ടണം അറിയപ്പെട്ടിരുന്നത് എഫ്രാത്ത എന്നാണ്. പട്ടണം പോലെയാണ് യെരുശലേമിനെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. ചരിത്രപരമായും വളരെയധികം പ്രാധാന്യമുള്ള ഒരു പട്ടണമാണ് ബേത്ലഹേം. ഉൽപ്പത്തി പുസ്തകം 48 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യാക്കോബ് റാഹേലിനെ സംസ്കരിക്കുന്നതിന് ബേത്ലഹേം എഫ്രാത്തായിലുള്ളതായ വഴിയരികിൽ സംസ്കരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. റാഹേൽ മരിക്കുമ്പോൾ യാക്കോബ് വളരെയധികം ദുഃഖിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് അത് പാടുന്നുണ്ട്, റാഹേൽ മരണമടഞ്ഞപ്പോൾ യാക്കോബ് അവളെ സംസ്കാരം ചെയ്തധികം ഖേദം പൂണ്ടേ. ഖേദം പൂണ്ടേ എന്ന് പറഞ്ഞാൽ വളരെയധികം അവൻ റാഹേലിനെ കുറിച്ച് ഓർത്ത് കരയുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നു എഫ്രാത്തായിലുള്ളതായ വഴിയരികിൽ യാക്കോബ് അവന്റെ ഭാര്യയായ റാഹേലിനെ സംസ്കരിക്കുകയാണ്. അവിടെ ഒരു കല്ല് നാട്ടി, തുടർന്ന് കല്ലറത്തൂണെന്ന് ഈ പട്ടണം അറിയപ്പെടുവാൻ തുടങ്ങി. കാലങ്ങൾ കഴിഞ്ഞു. ശമുവൽ പ്രവാചകന്റെ പുസ്തകം 1 ശമുവൽ പ്രവാചകന്റെ പുസ്തകം 17 പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ ദാവീദ് യഹൂദിയായിലെ ബേത്ലഹേമിൽ ഇശായി എന്നു പേരുള്ള ഒരു എഫ്രാത്തിയന്റെ മകൻ ആയിരുന്നു എന്ന് ദാവീദിനെ കുറിച്ചാണ് തുടർന്ന് പ്രതിപാദിച്ചിരിക്കുന്നത്. ദാവീദ് ആരായിരുന്നുവെന്നും ദാവീദ് പിൽക്കാലത്ത് ആരായി തീർന്നുവെന്നുള്ളതൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ സ്പഷ്ടമായി വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. വേദപുസ്തകത്തെ കുറിച്ച് നല്ല ജ്ഞാനമുള്ളവരായ നിങ്ങളുടെ അടുക്കൽ അത് ഞാൻ ആവർത്തിക്കുന്നില്ല. സ്നേഹിക്കപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണുകയാണ് തുടർന്നത് ദാവീദിന്റെ പട്ടണം എന്ന് അറിയപ്പെടുവാൻ തുടങ്ങി. അതുകൊണ്ടാണ് ദൈവത്തിന്റെ അഭിഷിക്തൻ ഇവിടെ നിന്നും ഉണ്ടാകുമെന്ന് യഹൂദ്യ ഗോത്രത്തിൽപ്പെട്ടവർ എല്ലാവരും, അല്ലെങ്കിൽ അന്നത്തെ യഹൂദിയായിലുണ്ടായിരുന്ന ജനം മുഴുവനും വിശ്വസിച്ചിരുന്നത്. സ്നേഹിക്കപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ശിഖാതമ്പുരാന്റെ ജനനം എപ്രകാരമായിരുന്നു എന്നുള്ളത്. തിരുവചനത്തിൽ നമ്മൾ വളരെ സ്പഷ്ടമായിട്ട് വായിച്ചറിയുന്നുണ്ട്, അഗസ്ത്യസ് കൈസറുടെ കാലത്ത് പേർവഴി ചാർത്തണം എന്നുള്ളതായ ഒരു ആജ്ഞ പുറപ്പെടുവിക്കുകയുണ്ടായി. ഓരോരുത്തരും തങ്ങളുടെ പൂർവീകരുടെ ഗോത്രമനുസരിച്ച് അതാത് സ്ഥലങ്ങളിൽ പോയി പേർവഴി ചാർത്തണം, അവരുടെ പൂർവീകരുടെ ഗോത്രമനുസരിച്ച് വേണം. നമ്മൾ കാണുന്നുണ്ട് യൗസേപ്പ് ദാവീദ് ഗ്രഹത്തിൽ പെട്ടവനായതുകൊണ്ടാണ് അവൻ പേർവഴി ചാർത്തപ്പെടുവാൻ വേണ്ടിയിട്ട് എങ്ങോട്ടേക്ക് പോകുന്നത്, ബേത്ലഹേമിലേക്ക് പോകുന്നത്. ഓരോരോ ഗോത്രത്തിൽപ്പെട്ടവർക്ക് 12 ഗോത്രങ്ങളുണ്ടല്ലോ, ആ ഗോത്രങ്ങളിൽപ്പെട്ടവർക്ക് ഓരോരോ സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നതുപോലെ ദാവീദിന് വേണ്ടി, യൗസേപ്പിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരുന്നതായ സ്ഥലമായിരുന്നു ബേത്ലഹേം. കാരണം അവൻ ദാവീദ് ഗ്രഹത്തിൽ പെട്ടവനായിരുന്നു. കരമടയ്ക്കുന്നതിനും പേർവഴി ചാർത്തുന്നതിനും വേണ്ടിയിട്ടാണ് നസ്രയത്തിൽ നിന്നും ഏകദേശം 80 മൈലോളം ദൂരം യാത്ര ചെയ്ത് അവർ എവിടെ എത്തുന്നത്, അവർ ബേത്ലഹേമിൽ എത്തുന്നത്. 80 മൈലോളം ദൂരം യാത്ര ചെയ്തു. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ അവിടെ പോയപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ദൈവമേ, നസ്രയത്തിൽ നിന്നും എത്രയധികം വഴി ദൂരമാണ് ഈ ബേത്ലഹേമിൽ എത്തുവാൻ വേണ്ടി അവർ യാത്ര ചെയ്തത്. 80 മൈൽ എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ആയിട്ട് കണക്കാക്കുമ്പോൾ ഏകദേശം അതിന്റെ ഇരട്ടിയോട് അടുത്ത് വരും. അത്രയും ദൂരമാണ് ഈ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ ഉള്ളത്. യൗസേപ്പും തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്നതായ മറിയാമും, അവൾ പൂർണ്ണ ഗർഭിണിയാണ്, അവർ രണ്ടുപേരും കൂടെ അവിടെ എത്തുകയാണ്. അവർ വിശ്രമിക്കുവാൻ വേണ്ടി പല സ്ഥലങ്ങളും അന്വേഷിച്ചു. സാധാരണ വഴിയരികിൽ വിശ്രമിക്കുന്നതായ വഴിയമ്പലങ്ങളുണ്ട്. നമ്മൾ ശമര്യാക്കാരന്റെ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട്, ശമര്യാക്കാരൻ എന്താണ് ചെയ്യുന്നത്, അവൻ ഈ വഴിയിൽ മുറിവേറ്റ് കിടക്കുന്നവനെ വഴിയമ്പലത്തിൽ കൊണ്ടുവന്നാക്കി എന്നാണ് നമ്മൾ പഠിക്കുന്നത്. സ്നേഹിക്കപ്പെട്ടവർ, എന്നതുപോലെ പോകുന്നതായ വഴിക്ക് കള്ളന്മാരുണ്ട്, പിടിച്ചുപറിക്കാരുണ്ട്, മോഷ്ടാക്കളുണ്ട്, അങ്ങനെയുള്ള വലിയ ദുർഘടങ്ങൾ നിറഞ്ഞിരിക്കുന്ന വഴികളിലൂടെ ഇവർ യാത്ര ചെയ്യുന്നത്. ഈ പോകുന്ന വഴിക്ക് വഴിയമ്പലങ്ങളുണ്ട്. അവിടെ നമ്മൾ കാണുകയാണ് വലിയ വഴിയമ്പലങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ പേർവഴി ചാർത്താനായിട്ട് ജനം വന്നിരിക്കുന്നത് കൊണ്ട് ആ പ്രദേശമെല്ലാം തന്നെ ജനനിബിഡമായി തീർന്നിരിക്കുകയാണ്. ഒരു സൂചി കുത്തുവാൻ പോലും ഇടയില്ലാത്തതായ രീതിയിൽ എല്ലാ സ്ഥലങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ അവർ മറ്റൊരു സ്ഥലത്തേക്ക് അന്വേഷണം ആരംഭിച്ചു. അത് മറ്റൊന്നുമല്ല, യെരുശലേം ദേവാലയത്തിലേക്ക് മൃഗങ്ങളെ ബലിയർപ്പിക്കുവാനായിട്ട് കൊണ്ടുവരാറുണ്ട്. യെരുശലേം ദേവാലയത്തിൽ നമുക്കറിയാം അവിടെ മൃഗങ്ങളും ആടുകളും
അതേപോലെ തന്നെ മൃഗങ്ങളിൽപ്പെട്ട ആടുകളും പിന്നെ ചങ്ങാലിയും ഒക്കെ ആണല്ലോ അവിടെ ബലിയർപ്പിക്കുന്നത്. അങ്ങനെ മൃഗങ്ങളുമായി വരുന്നവർക്ക് മൃഗങ്ങളെ പാർപ്പിക്കുന്നതായ ഒരു സ്ഥലമുണ്ട് ആ പട്ടണത്തോട് ചേർന്ന്. ഇത് ജെറുസലേമിന്റെ 6 മൈൽ തെക്കോട്ട് മാറി സ്ഥിതി ചെയ്യുന്നതായ ഒരു പട്ടണമാണല്ലോ. അപ്പൊ ജെറുസലേമിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പട്ടണം. അതുകൊണ്ട് ഈ മൃഗങ്ങളെയും കൊണ്ടുവരുന്നതായ സ്ഥലമുണ്ട്. വഴിയാത്രയ്ക്ക് ഉപയോഗിക്കുന്നതായ കഴുതകളെയും കുതിരകളെയും കെട്ടുന്നതായ ഇടമുണ്ട്. കഴുതപ്പുറത്തും കുതിരപ്പുറത്തൊക്കെ ഒക്കെയാണ് ഈ 100 പരം കിലോമീറ്റർ അല്ലെങ്കിൽ 80 മൈൽ ദൂരമൊക്കെ യാത്ര ചെയ്ത് ജനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തൊക്കെയാണ് ഈ ബേത്ലഹേമിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തൊക്കെയാണ് മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണങ്ങളൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന കാള അല്ലെങ്കിൽ അവിടെ വരുന്നവർക്കുള്ള ഭക്ഷണമുണ്ട്, അവിടെ വരുന്ന മൃഗങ്ങൾക്കുള്ള ഭക്ഷണമുണ്ട്. ഇങ്ങനെയുള്ളതായ സംവിധാനങ്ങൾ എല്ലാം തന്നെയുണ്ട്. സ്നേഹിക്കപ്പെട്ടവരെ, ഈ പ്രദേശത്തുള്ള ഭവനങ്ങളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഴുവനും ചുണ്ണാമ്പ് കല്ലുകൊണ്ട് പണിതിരിക്കുന്നതായ ഭവനങ്ങളാണ്. ലൈം സ്റ്റോൺ എന്ന് പറയും, ചുണ്ണാമ്പ് കല്ലുകൊണ്ട്. മുകളിൽ ഭവനമായിരിക്കും, താഴെ ഹോളോയായിരിക്കും, പൊള്ളയായിരിക്കും. ഈ ചുണ്ണാമ്പ് കൊണ്ടുള്ള പ്രദേശമായതുകൊണ്ട് അതിന്റെ താഴെ ഭാഗത്തൊക്കെ ചില ദ്വാരങ്ങൾ, ഗുഹകൾ പോലെ കാണുവാനായിട്ട് സാധിക്കും. യോസേഫ് ഓരോരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു. അവൻ പോയി സത്രത്തിൽ നോക്കി, അവിടെ ഇടമില്ല. പല സ്ഥലങ്ങളിൽ പോയി നോക്കി, ഒരുപക്ഷെ കന്നുകാലികളെ കെട്ടുന്ന സ്ഥലത്ത് പോയി നോക്കിക്കാണും, അവിടെ ഇടമില്ല. കഴുതകളെയും കുതിരകളെയും കെട്ടുന്ന ഇടം അവിടെ നോക്കി, അവിടെയും ഇല്ല. അവസാനം അവൻ മറിയാമിനെയും കൂട്ടിക്കൊണ്ട് ഈ ഗുഹയ്ക്കുള്ളിലേക്ക് വരികയാണ്. ഈ ഭവനങ്ങളുടെ അടിഭാഗത്തുള്ളതായ ഗുഹ, ആ ഗുഹയ്ക്കുള്ളിലേക്ക് അവൻ വരികയാണ്. അവിടെ വെച്ചാണ് മറിയാം യേശു കുഞ്ഞിന്, ലോകരക്ഷകന് ജന്മം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ട് പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്നതായ പ്രാർത്ഥനയിൽ, ബേത്ലഹേം ഗുഹയിൽ ചെന്നത് ദർശിച്ചു പൈതലിനോടൊപ്പം മാതാവ് മറിയാം താനും, ഗുഹയിൽ ജനിച്ചോനാം സുതനായി സ്തുതി പാടി മാലാഖാമാരോട്ടാട്ടിടയരുമീറേന്മാരും. നമ്മുടെ പിതാക്കന്മാര് പ്രാർത്ഥനയിൽ വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് യേശുക്രിസ്തു ജനിക്കുന്നത് ഒരു ഗുഹയ്ക്കുള്ളിലാണ് എന്ന്. അവൻ ജനിച്ചു, അവനെ കിടത്തിയതായ സ്ഥലമാണ്. നമ്മൾ ഈ ബേത്ലഹേമിൽ ഇന്ന് ചെല്ലുമ്പോൾ ഒരു മനോഹരമായ ഒരു പള്ളി കാണും. ബൈസാന്റിയന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതായ പള്ളിയാണ്. ആ പള്ളിയുടെ അടിഭാഗത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ 14 കതിരുള്ളതായ ഒരു നക്ഷത്രം, അതിന്റെ മധ്യഭാഗത്ത് ഒരു പൊഴിയുണ്ട്. അവിടെ യേശുക്കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ മറിയാം കിടത്തിയതായ സ്ഥലമെന്ന് നമ്മുടെ പിതാക്കന്മാര് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇവിടെ മറിയാം, കന്യക മറിയാമിൽ നിന്നും യേശുക്കുഞ്ഞ് ജനിച്ചു എന്നുള്ളതായ വലിയ സത്യവും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്നേഹിക്കപ്പെട്ടവരെ, അപ്പോൾ യേശുക്കുഞ്ഞ് ജനിക്കുന്നത് ബേത്ലഹേമിൽ ഒരു കല്ലടാവിലാണ്, ഗുഹയിലാണ്. അവനെ പുൽത്തൊഴുത്തിൽ അല്ലെങ്കിൽ കാലിത്തൊഴുത്തിൽ അവനെ കിടത്തുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പല രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും, പല സഭകളും പല രീതിയിലുള്ളതായ വ്യാഖ്യാനങ്ങളൊക്കെ നൽകുന്നുണ്ട് എങ്കിൽ തന്നെയും, നമ്മൾ വിശ്വസിക്കുന്നത് യേശുക്കുഞ്ഞിന് മറിയാം ജന്മം കൊടുക്കുന്നത് ഗുഹയിലാണെന്ന്. അതുകൊണ്ടാ ഗുഹയിൽ ജനിച്ചോനാം സുതനായി സ്തുതി പാടി, നമ്മുടെ പിതാക്കന്മാര് സന്ധ്യാനമസ്കാരത്തിലെ പ്രാർത്ഥനയിൽ എഴുതി വച്ചിരിക്കുന്നതായ ഒരു ഭാഗമാണിത്. സ്നേഹിക്കപ്പെട്ടവരെ, യേശുക്രിസ്തു ജനിച്ചതായ വാർത്തയറിഞ്ഞ് കിഴക്ക് നിന്ന് വിദ്വാൻമാർ, ജ്ഞാനികൾ അഥവാ രാജാക്കന്മാർ അവർ യാത്രയാരംഭിച്ചു. യേശു ജനിച്ചതായി അറിഞ്ഞുകൊണ്ടൊന്നുമല്ല അവർ യാത്രയാരംഭിച്ചത്. അവർ അപൂർവമായ ഒരു നക്ഷത്രം കണ്ടു. ആ നക്ഷത്രം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ അത്യപൂർവമായിരിക്കുന്ന കാര്യം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളതായ ആ കാഴ്ച കണ്ട് ബാബിലോണിൽ നിന്നും പേർഷ്യയിൽ നിന്നുമുള്ളതായ ജ്യോതിഷന്മാർ അവരാണ് എത്തിച്ചേർന്നത് എന്ന് ഒരു വിഭാഗം വാദിക്കുന്നു എങ്കിൽ തന്നെയും, വിദ്വാൻമാർ, സത്യത്തെ അന്വേഷിക്കുന്നവർ, അവർ യാത്ര തിരിക്കുകയാണ്. അവർ യാത്ര തിരിച്ചു. അവരുടെ ലക്ഷ്യം നക്ഷത്രമായിരുന്നു. ആ നക്ഷത്രത്തെ നോക്കിക്കൊണ്ടാണ് അവർ യാത്ര തിരിച്ചത്. നക്ഷത്രത്തെ കണ്ടപ്പോൾ അവർക്ക് ബോധ്യമായി ഒരു പുതിയ രാജാവ് എവിടെയോ പിറന്നിരിക്കുന്നു. അതെവിടെയാണ് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അതിന് അവർ നക്ഷത്രത്തെ അനുധാവനം ചെയ്യുകയാണ്. ആ യാത്ര അവരെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ബേത്ലഹേമിൽ ആണെങ്കിൽ തന്നെയും, അതിനു മുമ്പായിട്ട്
അവർ ഹെറോദോസിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഹെറോദോസിന്റെ കൊട്ടാരത്തിൽ അവർ ചെന്നു. അവർ ചെന്നു കഴിഞ്ഞപ്പോൾ അവരുടെ അവരുമായിട്ടുള്ള ആ ഹെറോദോസിന്റെ സംസാരവും അതിയായ കാര്യങ്ങളും ഒക്കെ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നുണ്ട് ഹെറോദോസ് ഒരു സംശയരോഗിയായിരുന്നു. തന്റെ മക്കളെയെല്ലാം പോലും കൊന്നവനായിരുന്നു അവൻ. കാരണം അവന് എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് സംശയം മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അവൻ അവരോട് പറയുന്നത്, നിങ്ങൾ പോയിട്ട് അവനെ കുറിച്ചൊക്കെ അറിഞ്ഞ് അതിനുശേഷം നിങ്ങൾ തിരിച്ചു വരണം, എനിക്കും അവനെ പോയി കണ്ട് നമസ്കരിക്കണം എന്നുള്ളതായ ആ കാര്യമൊക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യേശുക്രിസ്തുവിന്റെ ജനനമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ വേഗം പറഞ്ഞു പോകട്ടെ, സമയക്കുറവുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ പോകട്ടെ. നമ്മൾ ഇവിടെ യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് പല സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട് എങ്കിലും പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന് ഇന്ന് ഈ ചെറിയ വചനം പങ്കിടിയിൽ ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഒന്നാമതായിട്ട് നമ്മൾ കാണുകയാണ് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാജാവായിരിക്കുന്ന ഹെറോദോസ്, ഹെറോദ രാജാവ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അഹങ്കാരമായിരുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്റെ സ്വാധീനം, തന്റെ അധികാരം എല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടും. അപ്രകാരം ഒരു രാജാവ് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്റെ രാജ്യത്വത്തിന് അവസാനമായി തീരും എന്നുള്ളതായ ആ വലിയൊരു ചിന്തയുണ്ടായി. അതുകൊണ്ട് അവൻ ആഗ്രഹിച്ചു, എന്താണ്, യേശുവിനെ എങ്ങനെയെങ്കിലും കൊന്നു കളയണം. അതിനു വേണ്ടിയിട്ടാണല്ലോ രണ്ട് വയസ്സിൽ താഴെയുള്ള ആദ്യ കടിഞ്ഞൂൽ ആദ്യ ജാതന്മാരെ അല്ലെങ്കിൽ കടിഞ്ഞൂൽ പുത്രന്മാരെ എല്ലാവരെയും തന്നെ കൊന്നു കളയണം എന്നുള്ളതായ വലിയ ഒരു കൽപ്പന അദ്ദേഹം പുറപ്പെടുവിച്ചത്. കൊലപാതകം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സ്വയസിദ്ധമായ സ്വഭാവമായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് 70 വയസ്സ് പ്രായമായപ്പോൾ ഇസ്രായേലിലുണ്ടായിരുന്ന പുരോഹിതന്മാരെയും എല്ലാവരെയും അദ്ദേഹം പിടിച്ച് ജയിലിലിട്ടു, തടവറയിലിട്ടു. അദ്ദേഹത്തിന്റെ ഒരു തോന്നലായി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആരും തന്നെ കരയുകയില്ല, അതുകൊണ്ട് ഞാൻ മരിക്കുന്ന സമയത്ത് ഇവരെ കൂടി കൊന്നു കളയണം. അങ്ങനെ കൊന്നു കളഞ്ഞാൽ ഇസ്രായേലിൽ മുഴുവനും വിലാപമുണ്ടാകും, ഞാൻ മരിച്ചതായിരിക്കുമെന്ന് കരുതി ജനമെല്ലാം അത് വിശ്വസിക്കുമെന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെയുള്ള ഒരു ദുഷ്ട മനസ്സിന്റെ ഉടമയായിരുന്നു ഹെറോദോസ്. സ്നേഹിക്കപ്പെട്ടവരെ, നമ്മളിവിടെ മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ അധികാരം നഷ്ടപ്പെടുമോ, അദ്ദേഹത്തിന്റെ അവകാശം നഷ്ടപ്പെടുമോ എന്നുള്ളതായ ചിന്തയിൽ തടസ്സം നിൽക്കുന്നതെല്ലാം വെട്ടിനിരത്തുന്ന ഒരു സ്വഭാവം ഉള്ളവനായി മാറപ്പെടുകയാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നമ്മളൊരു പക്ഷേ ആരെയും കൊന്നുകളയാനോ അല്ലെങ്കിൽ ആരെയും ഇല്ലായ്മ ചെയ്യാനോ ഒന്നും ശ്രമിക്കാറില്ലെങ്കിൽ തന്നെയും നമ്മളുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കോട്ടം തട്ടുന്നത് നമ്മള് പലപ്പോഴും ഇല്ലാതാക്കുവാൻ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്ത ഒരു സാഹചര്യങ്ങൾ അതിന് തടസ്സം നിൽക്കുന്നവരെ ഏത് വിധേനയെങ്കിലും വകവരുത്തുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും അതിനുവേണ്ടി ഉപയോഗിക്കുന്നതായ തന്ത്രങ്ങൾ അവരെ പരിഹസിക്കുക, അവരെ ആക്ഷേപിക്കുക, അവരെ കുറ്റപ്പെടുത്തുക, അവരെ വിവരമില്ലാത്തവരായി ചിത്രീകരിക്കുക, അങ്ങനെയുള്ളതായ ഒരു സ്വഭാവ രീതിയിൽ തന്നെയാണ്. ഇവിടെയൊക്കെ നമ്മൾ ഹെറോദോസിനെ പോലെ ആയി പോകുകയല്ലേ? ഹെറോദോസ് അവൻ രാജാവായിരുന്നു, അവന് ഒത്തിരി അധികാരമുണ്ടായിരുന്നു, സേവകരുണ്ടായിരുന്നു, അവന് പടയാളികൾ ഉണ്ടായിരുന്നു, അവന്റെ ആജ്ഞയെ അനുസരിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷെ നമുക്കാരുമില്ല, നമുക്ക് നാം തന്നെ എന്നുള്ള ചിന്തയിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളും ഇങ്ങനെയുള്ളതായ ചില പ്രവണതകളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കേണ്ടതവനല്ല, അവൻ ക്രിസ്തുവിനെ ഇഷ്ടം, ക്രിസ്തുവിന്റെ ഇഷ്ടം അവനിലൂടെ നിറവേറപ്പെടേണ്ടവനാണ്. അതാണ് ഒരു ക്രിസ്ത്യാനി. അതുകൊണ്ടല്ലേ യേശു ക്രിസ്തു ജനിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുന്നത്, അമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ, അമ്മാനുവേൽ എന്നാണ് നമ്മൾ പറയുന്നത്. അമ്മാനു മോറിയോ, അമ്മാനു മോറിയോ, മോറിയോ അമ്മാനു, അമ്മാനു മോറിയോ. ശീമാ രാജ്യത്തൊക്കെ കർത്താവിന്റെ ജനന സമയത്ത് പാടുന്നതായ ഒരു പാട്ടാണ്, ദൈവം നമ്മോടുകൂടെ, ഗോഡ് ഈസ് വിത്ത് അസ്. നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കർത്താവ് തന്നെ പഠിപ്പിച്ചു, നിന്റെ
ഇടത് ചകട്ട് തടിക്കുന്നവന് നിന്റെ വലത് ചകട് കൂടെ നീ കാണിച്ചു കൊടുക്കണം. അവിടെ സഹനമുണ്ടാകും, അവിടെ ക്ഷമയുണ്ടാകും, അവിടെ മറ്റുള്ളവരെ അംഗീകരിക്കുവാനുള്ളതായ മഹാമനസ്കതയുണ്ടാകും, അവരെ അവിടെ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ അവർക്ക് വേണ്ടി നമ്മളിലുള്ളത് പങ്കുവയ്ക്കുവാൻ അതിനുള്ളതായ വലിയ ഒരു താല്പര്യവും ഒരു വിധേയത്വവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തെറോദോസിനെ പോലെ അഹങ്കാരികളായി ജീവിക്കുവാൻ നമുക്ക് ഇടയാകരുത്. രണ്ടാമതായി നമ്മൾ കാണുന്നുണ്ട്, യേശുക്രിസ്തു ജനിച്ചു, കിഴക്ക് നിന്ന് വിദ്വാൻമാരെ യാത്ര പുറപ്പെട്ടു, അവർ ഹെറോദോസിന്റെ കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിലെത്തി കഴിഞ്ഞപ്പോൾ ഹെറോദോസ് അവിടെയുണ്ടായിരുന്ന പുരോഹിതന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി, പുരോഹിതന്മാരെയും ശാസ്ത്രാധ്യാപകന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി അവരോട് ചോദിക്കൂ, മശിഹ എവിടെ നിന്നാ ജനിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, മശിഹ ജനിക്കുന്നത് ബേത്ലഹേമിലായിരിക്കും, ദാവീദിന്റെ പട്ടണത്തിലായിരിക്കും. അങ്ങനെയുള്ളതൊക്കെ അവരെ വിളിച്ചു ചോദിച്ച് അവൻ മനസ്സിലാക്കുകയാണ്. പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരു കുലുക്കവുമില്ലായിരുന്നു, ഒരു മാറ്റവും ഇല്ല. അപ്പോ മശിഹ ജനിക്കും, ബേത്ലഹേമിൽ ജനിക്കും, ഇപ്രകാരമുള്ള ഈ സത്യങ്ങളെ കുറിച്ചൊക്കെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് മനസ്സിലായിട്ടും അവർക്ക് ബോധ്യം വന്നിട്ടും അവർ അതിനെക്കുറിച്ച് അല്പം പോലും ചിന്തിക്കുകയോ അത് ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുകയോ അതിനെ വിശകലനം ചെയ്ത് അതിൽ നിന്നുള്ളതായ നന്മ എന്തെന്ന് തിരിച്ചറിയുവാൻ ശ്രമിക്കുകയോ ചെയ്യാതെ അവർ കേവലം അതിൽ മാത്രം എന്താ പറയുന്നേ, ആ അതിങ്ങനെ വന്നു പോയി, അങ്ങനെയെങ്കിൽ അങ്ങനെ, ഇങ്ങനെയെങ്കിൽ അങ്ങനെ, അങ്ങനെയുള്ളതായ ചിന്തയിൽ അവർ ആയിപ്പോയി. ഒരു സംഭവം നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം, ഞാൻ വേഗം പറഞ്ഞു പോകട്ടെ. ടോൾസ്റ്റോയിയുടെ അദ്ദേഹത്തിന്റെ ഒരു നോവലിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറയുകയാണ്, അത് രാവിലെ ഒരു മനുഷ്യനെ വിളിച്ചുണർത്തി അവനോട് പറഞ്ഞു, മോനെ ഇന്ന് നീ യാത്ര ചെയ്യുന്നിടത്തോളം സ്ഥലം നിനക്കുള്ളതാണ്, ഒരു കാര്യം മാത്രം, നീ എത്രത്തോളം ദൂരം യാത്ര ചെയ്യുവാൻ സാധിക്കുമോ അത്രത്തോളം ദൂരം നീ യാത്ര ചെയ്ത് ഒരു കുറ്റി അടിച്ചിട്ട് നീ തിരികെ വരണം. ഈ മനുഷ്യൻ രാവിലെ യാത്ര ആരംഭിച്ചു, യാത്ര ചെയ്ത് വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, കാരണം സമയം പോകുമല്ലോ, കഴിവുള്ളിടത്തോളം ദൂരം യാത്ര ചെയ്ത് അത് തന്റെ കൈവശമാക്കണം. അങ്ങനെ അദ്ദേഹം മധ്യാനമായി ആ സമയം അദ്ദേഹം കുറെ കൂടി യാത്ര ചെയ്ത് വീണ്ടും അദ്ദേഹം ഒരു സ്ഥലത്ത് പോയി ഒരു കുറ്റിയടിച്ച് അദ്ദേഹം മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന വഴിക്ക് ക്ഷീണമുണ്ട്, അവശതയുണ്ട്, തളർച്ചയുണ്ട്, എല്ലാമുണ്ട്. അങ്ങനെയൊക്കെ ആയി അദ്ദേഹം പല സ്ഥലത്ത് കാലിറങ്ങി വീഴുന്നുണ്ട്. അവസാനം അദ്ദേഹം വഴിയിൽ തളർന്നു വീണ് എഴുന്നേൽക്കാൻ പോലും സാധിക്കാത്ത നിലയിലായി അവിടെ കിടന്ന് മരിക്കുകയാണ്. ടോൾസ്റ്റോയ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മനുഷ്യ ആറടി മണ്ണാണ് നീ എത്ര വലിയവനായാലും നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, ഇതിനേക്കാൾ ഉപരിയായിട്ട് നിനക്കൊന്നുമില്ല, നീ ആരെ മനസ്സിലാക്കാതെ ആരെ ഉൾക്കൊള്ളാതെ നീ എങ്ങനെ ജീവിച്ചാലും നിനക്ക് വേണ്ടി ആറടി മണ്ണാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണുന്ന പുരോഹിതന്മാര് ശാസ്ത്രാധ്യാപകന്മാര് അവരൊക്കെ ആ എന്നാ വന്നാലും വേണ്ടില്ല, എന്റെ കാര്യം എനിക്ക് സേഫ് ആക്കണം, അശിക വന്നാലും വേണ്ടില്ല, ആര് വന്നാലും വേണ്ടില്ല, ഇനി എന്റെ കാര്യം എനിക്ക് സേഫ് ആക്കണം, ഇങ്ങനെ ചിന്തിക്കുന്ന പലരും നമ്മളുടെ സമൂഹ മധ്യത്തിലൊക്കെ ഉണ്ട്. അവൻ എങ്ങനെ ജീവിച്ചാലും വേണ്ടില്ല, അവൻ പട്ടിണി കിടന്ന് ചത്താലും വേണ്ടില്ല, ഇവന്റെ വീട്ടിൽ കഞ്ഞി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ കാര്യം സുഗമമായിട്ട് നടക്കണം. സ്നേഹിക്കപ്പെട്ടവരെ, ഈ ക്രിസ്മസിന്റെ നാളുകളിൽ ചിന്തിക്കണം, ജീവിക്കേണ്ടുന്നവനാണോ നമ്മളൊന്ന് ആലോചിച്ചു നോക്കി. അങ്ങനെ ജീവിക്കേണ്ടുന്നവരല്ല ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ പരസ്പരം പങ്കിടലിന്റെ അനുഭവത്തോടുകൂടി ജീവിക്കേണ്ടവരാണ്. അപ്പോസ്തലന്മാരെ കർത്താവ് കാണിച്ചു കൊടുത്തത് അതല്ലേ, അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ സംഭവിച്ചത് അതല്ലേ. അതേപോലെ തന്നെ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മൾ ആ ഭാഗമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ കാര്യം എങ്ങനെയെങ്കിലൊക്കെ നടന്നോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല, എന്റെ കാര്യം മാത്രം ഭംഗിയായിട്ട് പോകണം. ആ ഒരു ചിന്താഗതി നമ്മൾ മാറ്റിവെച്ചേ മതിയാകുകയുള്ളൂ. എനിക്ക് ദൈവം രണ്ടെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരുത്തിന് കൊടുക്കാനാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകത്തിൽ ഒരു അടിക്കുറിപ്പായിട്ട് ഞാൻ വായിച്ചതാണ്, നിന്റെ സമൃദ്ധി കഴിഞ്ഞിട്ടുള്ളത് എടുത്തു കൊടുക്കുന്നതല്ല ജീവകാരുണ്യം. നിന്റെ സമൃദ്ധി, അതായത് നീ ഒത്തിരി ആർഭാടത്തോടു കൂടി ജീവിക്കുന്നവനാണെങ്കിൽ നിന്റെ വീട്ടിൽ നിന്നും തള്ളപ്പെടുന്നതായ പഴയത് കൊടുക്കുന്നതല്ല ജീവകാരുണ്യം. നേരെ മറിച്ച് നീ ജീവിക്കുന്ന നിന്റെ സുഭിക്ഷതയിൽ നിന്ന് നീ എടുത്തു കൊടുക്കണം, അതാണ് ജീവകാരുണ്യം. നമ്മുടെയൊക്കെ വിചാരമുണ്ട്, നമുക്കൊക്കെ ആവശ്യത്തിനൊക്കെ ഉള്ള ഇനി പാവപ്പെട്ടവന് വല്ലതും കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഒരു 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 വർഷം ഒരു മുണ്ടൊക്കെ കൊടുത്തു, ഓ അല്ലെങ്കിൽ ഒരു സാരിയൊക്കെ കൊടുത്തു, കുറെ നാൾ കഴിയുമ്പോ ആ ഇനിയിപ്പോ ഇതിങ്ങനെ അലമാരിയിൽ വെക്കണ്ട, കാരണം പുതിയത് ഇങ്ങനെ മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയല്ല, എന്നാ പഴയത് കുറെ എടുത്ത് അവർക്ക് കൊടുത്തേക്കാം ഇവർക്ക് കൊടുത്തേക്കാം. അതല്ല ജീവകാരുണ്യം. ജീവകാരുണ്യം എന്ന് പറഞ്ഞാൽ
നീ ഒരു സാരി മേടിക്കുമ്പോൾ നീ ഒരു മുണ്ട് മേടിക്കുമ്പോൾ അതേപോലത്തെ ഒരു മുണ്ട് മേടിച്ചൊരു പാവപ്പെട്ടവന് കൊടുക്കണം. അപ്പോഴാണ് നിന്റെ സമൃദ്ധിയിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ നിന്റെ സമൃദ്ധിയിൽ നിന്ന് നിനക്ക് മറ്റുള്ളവരെ കരുതുവാൻ സാധ്യമായി തീരുന്നത്. സ്നേഹിക്കപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ, രണ്ട് മിനിറ്റ് കൂടെ ഉണ്ടല്ലോ. മൂന്നാമതായി നമ്മൾ കാണുന്നു അവിടെ ആരെയാണ്? വിദ്വാൻമാര്. അവർ ബേത്ലഹേമിൽ ചെല്ലുന്നു, ബേത്ലഹേമിൽ യേശുക്രിസ്തു ജനിച്ചതായ സ്ഥലത്ത് ചെല്ലുന്നു, അവനെ കുമ്പിടുന്നു, അവനെ നമസ്കരിക്കുന്നു, അവന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് തങ്ങളുടെ കൈവശമുള്ളത് അവർ അവിടെ നിക്ഷേപമായി, ആ നിക്ഷേപ പാത്രം തുറന്ന് അവർ കർത്താവിന്റെ മുമ്പിൽ, ക്രിസ്തുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം, അതാണ് അവരുടെ ജീവിതത്തിലെ ലക്ഷ്യപ്രാപ്തി എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അവർ പെട്ടെന്ന് വന്നവരല്ല, അവർ മാസങ്ങളോളമല്ല, ഒരുപക്ഷെ ഒന്നോ രണ്ടോ വർഷം യാത്ര ചെയ്തവരാകാം. ആ യാത്ര അത് പൂർണ്ണതയിലെത്തുന്നത് നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് ദൈവസന്നിധിയിൽ, കർത്താവിന്റെ സന്നിധിയിൽ അവരെ തന്നെ സമർപ്പിക്കുമ്പോഴാണ്. വാസ്തവത്തിൽ ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു തീർത്ഥാടനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതം ഒരു തീർത്ഥാടനമാണ്. തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ അത് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ളതാണ്. മഞ്ഞരിക്കരയ്ക്ക് പോകും, പോതോങ്കലത്തിന് പോകും, എവിടെ പോയാലും നമുക്ക് അവിടെ ഒരു ലക്ഷ്യമുണ്ട്. മഞ്ഞരിക്കര പോയാൽ മോറാന്റെ കബർ, അതാണ് നമ്മുടെ മനസ്സിലെ ലക്ഷ്യം. കോതമംഗലത്ത് പോയാൽ ബാവായുടെ കബർ, അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുന്നവരാണ്. ഈ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ അതൊരു ഒരുക്കമാണ്. യേശുക്രിസ്തുവിന്റെ ജനനം അത് കാണുമ്പോൾ, അത് ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് ആ സന്തോഷം നമ്മൾ അനുഭവിക്കുമ്പോൾ, നമ്മുടെ കയ്യിലുള്ളതായ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് അവന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. എന്റെയും നിങ്ങളുടെയും കയ്യിൽ ക്രിസ്തുവിന് ഇഷ്ടപ്പെടുന്ന നിക്ഷേപ പാത്രങ്ങൾ ഉണ്ടാകണം, അല്ലാതെ കാലിയായിരിക്കുന്ന പാത്രങ്ങളായി നമ്മൾ അധപ്പതിച്ചു പോകരുത്. അത് ക്രിസ്തുവിന് ഇഷ്ടമുള്ള, ദൈവം പ്രസാദിക്കുന്നതായ നിക്ഷേപ പാത്രങ്ങളായി നമ്മളുടെയൊക്കെ ജീവിതത്തെ നമുക്ക് മാറ്റി പൂർത്തീകരിക്കുവാനായിട്ട് സാധ്യമായി തീരട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ഒന്ന്, ഹെറോദോസിനെ പോലെ അഹങ്കരിച്ച് ജീവിക്കരുത്. രണ്ട്, പുരോഹിതന്മാരെ പോലെ എൻ്റെ കാര്യം ചിന്താവ, മറ്റുള്ളവൻ്റെ കാര്യം അവൻ്റെ ഇഷ്ടം അതല്ല. അവന് എൻ്റെ വീട്ടിൽ എൻ്റെ കാര്യം നടക്കണം, മറ്റുള്ളവരുടെ കാര്യമല്ല എനിക്ക് വരുന്നത്, അത് മനസ്സിലാക്കണം. മൂന്നാമതായിട്ട്, ദൈവം നിനക്ക് തന്നിരിക്കുന്നത് നിന്റെ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാൻ, നിന്റെ നിക്ഷേപങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ. ആ വലിയ ഒരു അനുഭവത്തിൽ നമുക്ക് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കാം എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ഈ സന്ധ്യാസമയത്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ലഭിച്ചതായ ഈ അവസരത്തെ നന്ദിയോടെ ഓർത്ത്, ക്രിസ്മസിൻ്റെയും വരുവാനിരിക്കുന്ന പുതുവർഷത്തിൻ്റെയും എല്ലാവിധമായ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ വായിച്ചറിയുന്നുണ്ടാകും, വലിയൊരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ വീണ്ടും പോകുകയാണോ, സംശയിക്കേണ്ടിയിരിക്കുന്നു. കോവിഡിന്റെ മറ്റൊരു വകഭേദം പെട്ടെന്ന് മനുഷ്യനെ രോഗിയാക്കി തീർക്കുന്ന, മരണപ്പെടുത്തുന്ന ഒരു വകഭേദം, അത് ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഇന്നലെ ഒരാൾക്ക് സ്ഥിരീകരിച്ചു, ഇന്ന് 4 പേർക്ക് സ്ഥിരീകരിച്ചു. അങ്ങനെ കൊറിയ, ജപ്പാൻ ആ പ്രദേശങ്ങളിലൊക്കെ അത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ കോവിഡിന്റെ നാളുകളിൽ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയവരാണ്. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ഈ നാളുകളൊക്കെ കഴിച്ചുകൂട്ടാം. ദൈവം നമുക്ക് തുണയായിരിക്കട്ടെ, ആശ്രയമായിരിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾ എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിച്ച് എല്ലാവരെയും ദൈവസന്നിധിയിൽ വിനയപൂർവ്വം സമർപ്പിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.